എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രമുഖ നടനെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു. ആരോപണത്തിന് മുമ്പ്, ഇതിനു മുമ്പ് ആരോപണം വന്നപ്പോൾ താങ്കളുമായിട്ട്, താങ്കൾ ഇതിനു മുമ്പ് വാർത്താ സമ്മേളനം, ഇതിനു മുമ്പും 4.5 വർഷം മുമ്പും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഒരു പെൺകുട്ടിയെ, പെൺകുട്ടിക്ക് എതിരായിട്ട് ആ പെൺകുട്ടി ചെയ്ത കാര്യങ്ങളെല്ലാം വ്യക്തമായി, ഒരു അദ്ദേഹത്തിന്റെ സഹപാഠിയുടെ ഒരു നഗ്ന ഫോട്ടോ പകർത്തിയൊക്കെ ആയിട്ട്. ആ പെൺകുട്ടിയെ നമുക്ക്, എന്നെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ആ പെൺകുട്ടിയുടെ പേര് ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. താങ്കൾക്ക് പറയാമെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ഇത് നടക്കുന്നത് 2021 June 15 ഒരു ഈ പറഞ്ഞ പെൺകുട്ടി ഒരു പോസ്റ്റ് ഇടുകയാണ്. ആ കുട്ടിയെ ഫിസിക്കലി, മെൻ്റലി, സെക്ഷലി, വെർബലി, ഇമോഷണലി പീഡിപ്പിച്ച 14 പേര് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇടുന്നത്. അതിൽ 5-ാമത്തെ പേര് എൻ്റെതാണ്. അപ്പം അറിയാലോ, ഈ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന്. അപ്പോൾ അന്നൊക്കെ ഈ 2021 ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഇങ്ങനെ ഈ പീഡന വാർത്ത എന്നൊക്കെ പറയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു, 2-ാമത്തെ ദിവസം 16-ാം തീയതി ഈ കുട്ടി ഈ 14 പേരിലെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. ഒന്നോ രണ്ടോ ആളുകളുടെ ഫോട്ടോ ഇല്ല, ബാക്കി എല്ലാവരുടെയും ഫോട്ടോ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ എല്ലാവരുടെയും പീഡിപ്പിച്ചെന്ന്. പക്ഷെ ഈ 2 ദിവസത്തെ പോസ്റ്റിലുണ്ടായ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, സകലമാന ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയും ഈ പറഞ്ഞ ആളുകളെല്ലാം ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് ഇത് വാർത്ത വരുക്കുകയുണ്ടായി. അപ്പം ആദ്യത്തെ തലക്കെട്ട് മാത്രമേ ആളുകളുള്ളൂ, പീഡനം. അപ്പം ഇതിലേക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്, കുട്ടിയുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ ഇതെല്ലാ ആൾക്കാരും, നമ്മളോട് ബന്ധപ്പെട്ട ആളുകളും ചുറ്റപ്പെട്ട ആൾക്കാരും നമ്മളെ വർക്കിംഗ് മേഖലയിലെല്ലാം ഇതൊരു എന്ത് ഈ രീതിയിൽ 14 ആളുകൾക്കും ഉണ്ടായ ഒരേ അനുഭവമാണ്, ഇതൊരു ഫിസിക്കൽ പീഡനം എന്നുള്ള രീതിയിലായി. പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞ് ഈ കുട്ടി ഒരു വീഡിയോ വരികയുണ്ടായി. അത് നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായി, എങ്ങനെയാണ് പീഡിപ്പിച്ചത് എന്നുള്ള രീതി ഈ കുട്ടി എന്നെ വിവരിച്ചു. അതിൽ ഞാൻ മറ്റുള്ള ആളുകളിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ എൻ്റെ പീഡനം ആദ്യം പറയാം. ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞത്രേ, എന്താണ് എന്നോട് സ്നേഹമില്ലാത്തത്, ഞാനൊരു സ്നേഹദാരിദ്ര്യമുള്ള ആളാണ്, അതുകൊണ്ട് എന്താണ് എന്നോട് സ്നേഹമില്ലാത്തത്, ഇതാണ് എൻ്റെ പീഡനം. ഇത്ര ഞാൻ പറഞ്ഞത്രേ, ഇത് കുട്ടി ആരോപിക്കുന്ന കാര്യമാണ്, ആരോപിക്കുന്ന കാര്യമാണ്. അത് ഇത് നടന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടീനെ എനിക്ക് പരിചയമുള്ളത് 2015 എൻ്റെ season 2 ഒക്കെ നടന്നതിന് ശേഷം, season 3 അനൗൺസ് ചെയ്യുന്ന സമയത്ത് ചൈനയിൽ നിന്നും എനിക്കൊരു കോള് വരികയാണ്. അപ്പം നമ്മൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ആ നമ്പർ അപ്ഡേറ്റ് ചെയ്തതാണ്, എങ്ങനെയോ കോണ്ടാക്ട് അങ്ങനെയാണോ അല്ലെങ്കിൽ വേറെ ആരെ ത്രൂലോ വന്നു, സാർ എനിക്ക് നിങ്ങളുടെ ഷോയിൽ ഭാഗമാണോ, എൻ്റെ വളരെ നാളത്തെ ഒരു പാഷനാണ് ഈ ഫാഷനിൽ എൻ്റർ ആവുക, മോഡലാവുക. അപ്പം വളരെ പ്ലീസിംഗ് ആയിട്ട് നമ്മളോട് സംസാരിക്കുകയും തുടർന്ന് എനിക്കൊന്ന് ഒരു 4-5 തവണ എന്നെ വിളിച്ചിട്ടുണ്ട് ഇതേ ആവശ്യം പറഞ്ഞ്. അപ്പോൾ ഒരു ന്യൂകമർ എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കുക മാത്രമാണ് ഞാനത് ചെയ്തത്. അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറയുകയുണ്ടായി, എൻ്റെ നെക്സ്റ്റ് സീസൺ വരട്ടെ, നമ്മൾ വർഷത്തിൽ അന്ന് ഒരു സീസണേ ചെയ്യുന്നുള്ളൂ, അപ്പോൾ അതിൽ ആ സമയത്ത് നിങ്ങൾ ബന്ധപ്പെട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയുകയായി. 2016 March 3 ഷോയില് ആ കുട്ടി ആ വീക്കിൽ എന്നെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ആ ഷോൻ്റെ ഭാഗമാവുകയും ചെയ്തു. നോർമലി ഇപ്പോൾ എൻ്റെ ഷോയിൽ വരുമ്പോൾ എല്ലാ ഔട്ട്സൈഡായിട്ടുള്ള മോഡൽസുകളും പ്രൊഫഷണൽസും മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ കുറഞ്ഞ കേരളത്തിലെ മോഡൽസ് അന്ന് അതിൽ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു മോഡലാണെങ്കിൽ മിനിമം റിക്വയർമെൻ്റ് ഉണ്ട് ഹൈദർക്ക, ഒരു ഹൈറ്റ് വേണം, അല്ലെങ്കിൽ ആ ഒരു 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 ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്ക് ആർക്കും മോഡലാവാൻ പറ്റത്തില്ല, കാരണം പ്രൊഫഷണൽ നാഷണൽ ഡിസൈനേഴ്സ് എല്ലാം ഷോക്കേസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ കുട്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, ഐ തിങ്ക് മോർ ദാൻ 5'8" ഹൈറ്റ് ഉണ്ട് കുട്ടിക്ക്. കുട്ടിയുടെ ഭംഗി ഈ റാമ്പിന് പറ്റിയതാണ്. അപ്പോൾ നമ്മൾ ഒരു അവസരം കൊടുക്കുന്നു, ഒന്നോ രണ്ടോ റൗണ്ടിൽ വോക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു, അത് ആ കുട്ടിക്ക് ലഭിക്കുകയും ഉണ്ടായി. അതേ വർഷം തന്നെ ഈ കുട്ടി എൻ്റെ 2 ഷോയിലും കൂടി പങ്കെടുത്തു. അപ്പോൾ ആദ്യത്തെ ഒരു എൻട്രിങ് എൻ്റെ ത്രൂലായി, സെക്കൻഡ് പ്രാവശ്യം ഷോസിലേക്കൊക്കെ വരുമ്പോൾ എൻ്റെ ഷോ ഡയറക്ടേഴ്സിനെയും കൊറിയോഗ്രാഫേഴ്സായിട്ടൊക്കെ ഈ കുട്ടിക്ക് ബന്ധമായി. അവർ ത്രൂലാണ് 2-ാമത്തെ ഷോസിലും 3-ാമത്തെ ഷോസിലും ഈ കുട്ടി വന്നത്. നോർമലി ഞാൻ ഒരു മോഡൽസിനെയും വിളിക്കില്ല എൻ്റെ ഷോയിലേക്ക് വരുമ്പോൾ, അതാത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അന്നുണ്ട്, കാരണം എനിക്കും ആ മേഖലയിൽ പഠിച്ചു വരുന്ന സമയമാണ്. ഇത് ഞാൻ സംസാരിക്കുന്ന 10 കൊല്ലം മുമ്പുള്ള കഥയാണ്. അപ്പോൾ ആ മേഖലയിൽ അന്ന് പ്രവൃത്തി പരിചയമുള്ള ആളുകളെയാണ് നമ്മളെ ഷോയിൽ ആളുകളായിട്ട് വെക്കുന്നത്. അവർ ത്രൂലാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഈ കുട്ടി നെക്സ്റ്റ് ഷോയിൽ അവരെ ത്രൂല് വർക്ക് ചെയ്തു.
2016 ശേഷം ഈ കുട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നേ വരെ ഞാൻ ആ കുട്ടിയെ ഒരു ഫോൺ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഒരു 5 മിനിറ്റിൽ ദൈർഘ്യമുള്ള കോൾസും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുമില്ല. 2016 ഈ കുട്ടി ഒരു കോൾ പിന്നെ എന്നെ വിളിച്ചപ്പോൾ വേറൊരു ഷോയിൽ ഒരു പാജന്റിൽ പോയിട്ട് അതിൽ വിന്നർ ആയിട്ടുണ്ട് സർ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അറിയിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു കോണ്ടാക്ട് ഈ കുട്ടിക്കില്ല. പിന്നെ ഈ 2021 ജൂൺ 15 ഈ പോസ്റ്റ് ഇടുന്ന സമയത്താണ് ഞാൻ അറിയുന്നത്. പുലർച്ചെയാണ്, കാരണം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രിയാണ് ഈ പോസ്റ്റ് ഈ കുട്ടി ഇട്ടിരിക്കുന്നത്. അപ്പം ഒരു മോഡലായതുകൊണ്ട് തന്നെ സകല മോഡലിംഗ് മേഖലയിലുള്ള ആളുകൾ, ഫാഷൻ മേഖലയിലും ആ കുട്ടി ഫോളോ ചെയ്യുന്നു, ആ കുട്ടീനെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് തുടരെ തുടരെ മെസ്സേജുകൾ വന്നു. ഞാൻ തോന്നുന്നു പുലർച്ചെ സമയത്താണ് ഞാനത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇതിൻ്റെ മൊബൈലിൻ്റെ ഈ വോയിസിലാണ് ഞാൻ എണീക്കുന്നത്. ബാക്ക് ടു ബാക്ക് മെസ്സേജ് വന്നിട്ട് സത്യം പറഞ്ഞാൽ അത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ പറഞ്ഞ ഒരു ഭീകരമാണ്. കാരണം നമ്മളെ പാർട്ട്ണറുണ്ട്, ഫാമിലി ഉണ്ട്, അച്ഛൻ അമ്മ മകൾ അറിയാലോ ഇതൊക്കെ അതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് ഇത്. കാരണം അന്നൊക്കെ ഒരു മീറ്റു ആരോപണമാണല്ലോ ഇത്. എങ്ങനെയാണ് നമ്മളെ കൂടെ ഉള്ളവരെ കൺവിൻസ് ചെയ്യാമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു പോലീസുകാർക്കെതിരെ പരാതി ഉന്നയിച്ചു വന്നു. അതിലുള്ള CA കമൻ്റ് ഇതൊക്കെ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഞാൻ പേടിച്ചു പോയി എന്നാണ് അദ്ദേഹം ചാനലിൽ പോലും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ഫാമിലിയില്ലേ, ഞാൻ എങ്ങനെയാണ്, ഞാൻ പേടിച്ചു പോയി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നടൻ ഇപ്പോൾ വന്നിരുന്നു, നിവിൻ പോളി. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു എന്താണ് പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഇതിനെ പോരാടും, ഞാൻ എനിക്ക് ഫാമിലി ഉണ്ട് അല്ലേ. ഇത് ഇന്ന് ഒറ്റപ്പെട്ട സംഭവമല്ല, കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ടാവും, പക്ഷെ അന്നത്തെ സമയത്തൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പം ഞാൻ ഇതിൽ നമ്മളൊരു ചെയ്യാത്തൊരു കുറ്റം എന്നുള്ള രീതിയിലാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് പ്രതികരിക്കുക, കാരണം എല്ലാ ഇതിലേക്കും വന്നു. അപ്പോൾ ഇതിനെതിരെ നമ്മൾ പോരാടാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ കുട്ടി ഈ ലൈവിൽ ഈ കുട്ടി വന്ന സമയത്ത് പുച്ഛഭാവത്തോടു കൂടിയാണ് ഈ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇപ്പം നമ്മൾ ഈ ചാനലിലൊക്കെ സംസാരിച്ച രീതിയിലോ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെയല്ല. അന്ന് ആ വീഡിയോയിൽ ആരും ഈ കുട്ടിയെ സെക്ഷ്വലി പീഡിപ്പിച്ചു എന്ന് എവിടെയും ഈ കുട്ടി പറഞ്ഞിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ആൾക്കാരുടെയും പീഡനം ആ കുട്ടി വ്യക്തമായിട്ട് അതിൽ പറയുന്നുമുണ്ട്. സംസാരിച്ചു കമൻ്റായിട്ടും വെർബലിയും ഇമോഷണലിയും ഒക്കെ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒന്ന് രണ്ട് ഇതിൽ പറയാം. ഒരു ഒരു ബാങ്കിലെ എംപ്ലോയിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ കുട്ടി പറയുന്നത് ഈ കുട്ടി ലോൺ എടുത്തിട്ടിരിക്കുന്നുണ്ട്. ഒരു ലോൺ എടുത്തു കഴിഞ്ഞ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ സാമാന്യം എന്താണ് ആ ബാങ്കിലെ റിക്കവറി സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ജോലി എന്താ? അവിടെ പോവുകയും സംസാരിക്കുകയും അത് അടപ്പിക്കാനുള്ള രീതിയിൽ സംസാരിക്കും. അതൊരു പീഡനമാണ്. നടൻ ഷിജുവിൻ്റെ പേര് ഞാൻ തുടർച്ചയായിട്ടും പറയും, കാരണം ഷിജു ആയിട്ട് ഞാൻ സംസാരിച്ചതാണ്. ഷിജുവിൻ്റെ ബിഗ് ബോസിലുള്ള ഷിജുവിൻ്റെ പേരിലുള്ള പീഡനം എന്താ? ഈ കുട്ടി വിഷമിച്ചിരിക്കുകയാണ്. ഷിജു ആയിട്ട് നടന്നു പോയിരിക്കുന്നു, ഈ കുട്ടിയെ നോക്കി ചിരിച്ചു. അതൊരു പീഡനമായിട്ട്. എവിടെ വെച്ച് കണ്ടു? ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ച ഒരു പടത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ ഈ കുട്ടിയുടെ കൂടെ പഠിച്ച ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ പേര് ഇതിലേക്ക് വലിച്ചഴിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ ഒരു SFI ഒരു ഒരു വക്താവിന്റെ പേര് വന്നിട്ടുണ്ട്. ഒക്കെ പോട്ടെ, ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര്, ട്രിവാൻഡ്രത്ത് പൂന്തുറ സ്റ്റേഷനിലെ SI പേര് ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു പരാതിയായിട്ട് ചെന്നു. ആ പരാതി അവിടെ സ്വീകരിച്ചില്ല. അതും സ്വീകരിക്കാത്തതും ഒരു പീഡനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടനവധി ആളുകളുടെ, പിന്നെ ഒരു ഒരു മാക്സ്വെൽ ജോസ് എന്ന് പറയുന്ന ഒരു ഒരു ഡയറക്ടറെ പേര് വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു ഒരു വളരെ ബോൾഡായിട്ടുള്ള, എൻ്റെ ഇതിൽ ആ കുട്ടി വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാലോ, 2015 ആ കുട്ടി ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. ആ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് മാക്സ്വെൽ മോശമായിട്ട് ഇതായി എന്നാണ്, പണം കിട്ടിയിട്ടില്ല, പണം കൊടുത്തിട്ടില്ല, പെൻഡിങ് ബാലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ എനിക്ക് ആ മാക്സ്വെൽ ജോസിൻ്റെ അന്ന് ഈ കുട്ടി സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള അഗ്രിമെൻ്റ് ഇന്ന് എൻ്റെ ഫോണിലുണ്ട്. അതിർക്ക അതിൽ വ്യക്തമായിട്ട് അഭിനയിക്കുന്നു, ഞാൻ എൻ്റെ സ്വന്തം പെർമിഷനോടുകൂടി ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുകയാണ്, ഇതെൻ്റെതുണ്ട്, എനിക്ക് 20,000 രൂപ പറഞ്ഞു, ആ പണം കിട്ടി ബോധിച്ചു ഒപ്പിട്ടുള്ള അഗ്രിമെൻ്റ് ഇന്ന് ഇതിൻ്റെ ഇതിലുണ്ട്. ആ വ്യക്തിയെയും ഇതിലേക്ക് വന്നിരിക്കുകയാണ് പീഡനം എന്നുള്ള രീതിയിൽ. ഇത് എന്റെ ഓണം, എന്റെ മൽജി ഓണം, മാസോണം സീസൺ 2.